റിഷിയെ ഒന്ന് തട്ടേ കേറ്റാനും പിന്നെ പവർ ടീമിനെ ഒന്ന് വലിച്ചു കീറി ഒട്ടിക്കാനും ജിൻഡോ കളിച്ചൊരു ഗെയിം കൊള്ളാം കേട്ടോ. ഈ മനുഷ്യൻ എന്തൊരു ബുദ്ധിയാണ്. ജാസ്മിൻ ടങ് ട്വിസ്റ്റർ പറയാനായിട്ട് വന്നപ്പോ ജിൻഡോ പറയുന്നുണ്ട്, ഈ പണിഷ്മെന്റ് ഞാൻ അംഗീകരിക്കില്ല, എന്നോട് പറയണ്ട നിന്റെ ടങ് ട്വിസ്റ്റർ. കാരണം ക്യാപ്റ്റന് മാത്രമേ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു റൂള് പവർ ടീം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ പവർ ടീം ഈ ഒരു ശിക്ഷ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ജിൻഡോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് നോറയുമായിട്ട് ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. നോറ പറയുന്നു, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഉറങ്ങുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, പലതും നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, മണ്ടൻ എന്നുള്ള രാഗം നിങ്ങൾക്ക് ഞാൻ തരില്ല, നിങ്ങൾ ക്രുക്കഡാണ് നിങ്ങൾ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നോറ എങ്ങനെ ചീവിയുടെ പോലെ. പിന്നെ റസ്മിൻ പറയുന്നുണ്ട്, ഇന്ന് പോലും ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങി, നിങ്ങളോട് ശ്രദ്ധിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു എന്നൊക്കെ. അതൊക്കെ കറക്റ്റ് കാര്യമാണ് റസ്മിൻ ആ പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അതിലേക്ക് നമുക്ക് വരാം. സംഭവം ജിൻഡോ ചൂണ്ടിക്കാണിച്ച പോയിന്റ് കറക്റ്റ് കാര്യം തന്നെയാണ്. പവർ ടീം തന്നെയാണ് ക്യാപ്റ്റൻ അങ്ങനെ ഒരു അധികാരം കൊടുക്കാൻ തീരുമാനമെടുത്തത്. അത് കറക്റ്റ് പോയിന്റിൽ എടുത്തിട്ട് വീക്ഷണം എന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റസ്മിന്റെയും നോറയുടെയും പൊയ്മുഖം നിമിഷ നേരത്തിനുള്ളിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പവർ അൻസിബ ആയിട്ട് തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട് ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട്. അൻസിബ ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് ഇവരോട് തന്നെ സംസാരിക്കുന്നുണ്ട്, നോറയോടും പിന്നെ റസ്മിനോടും. അവരോട് പറയുന്നുണ്ട്, നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് പാളിപ്പോയി, ക്യാപ്റ്റന് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരം നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പവർ ടീം കയറിയ സമയത്ത്. എനിക്കത് ഓർമ്മ കിട്ടിയില്ലായിരുന്നു എന്ന് അൻസിബ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നോറയുടെയും റസ്മിന്റെയും ആ സമയത്തെ ഒരു എക്സ്പ്രഷൻ കാണുന്നത് ചമ്മി നാറിയിരിക്കുവാണ്. അയാള് ക്രുക്ഡാണേ, അയാള് കണ്ണിങ്ങാണേ, അയാള് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് മോങ്ങാം, അത്രേ ഉള്ളൂ. ആ ലെവലിൽ ഗെയിം കളിക്കാൻ നോറയെ കൊണ്ടോ റസ്മിനെ കൊണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോ ജിൻഡോ പവർ റൂമിൽ കയറുമ്പോഴും ഇവരെങ്ങനെ കളിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അൻസിബ ആയിട്ട് തന്നെ ഇതിലെ സത്യാവസ്ഥ പറഞ്ഞ് പവർ ടീമിനെ പൊളിച്ചടിക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അൻസിബയുടെ ആ ഒരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു ലൈവിലെ ചെറിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.